ഈ കല്ലിൽ കൊത്തിയ ചരിത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത്തരത്തിലുള്ളൊരു സ്ഥലത്തെ പരിചയപ്പെടാം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനും നൂറ്റാണ്ടുകൾക്കും മുൻപ് തന്നെ ലോകം ചുറ്റിയ സഞ്ചാരികളെയും സ്കോളേഴ്സിനെയും ഒരുപോലെ അമ്പരപ്പിച്ച സെവൻ പഗോഡാസ് എന്ന ഏഴ് ഗോപുരങ്ങളുൾപ്പെടെ ഒട്ടനവധി മോണുമെൻ്റ്സ് തിങ്ങി നിറഞ്ഞ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രശാന്ത സുന്ദരമായൊരു തുറമുഖ പട്ടണം ഹായ് ദിസ് ഇസ് ശ്രമീ റഹ്മാൻ ആൻഡ് യു ആർ വാച്ചിങ് എ ന്യൂ ചാപ്റ്റർ ഓഫ് തോട്ട് ഫോർസ് ഒരു കാലത്ത് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കച്ചവട കേന്ദ്രം ഒരു തുറമുഖ പട്ടണം ഇന്ന് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള സൗത്ത് ഇന്ത്യയിലെ ഫേമസ് ആയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മാമല്ലപുരം എന്ന മഹാബലിപുരം അറുന്നൂറ് വർഷങ്ങളോളം സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രബലരായ പല്ലവ ഡൈനാസ്റ്റി കൃത്യമായി പറഞ്ഞാൽ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് വരെ തെലുങ്ക് പ്രദേശത്തിൻ്റെ സൗത്ത് ഭാഗവും തമിഴ്നാടിൻ്റെ നോർത്ത് ഭാഗവും ഭരിച്ചിരുന്ന രാജവംശം അവരുടെ സുവർണകാലത്ത് തുറമുഖ പട്ടണമായിരുന്ന മാമല്ലപുരത്ത് അമ്പലങ്ങളായും മറ്റും ഒരുപാട് വലിയ ഗ്രാനൈറ്റ് സ്ട്രക്ചേഴ്സ് പണി കഴിപ്പിച്ചിരുന്നു ഏഴാം നൂറ്റാണ്ടിലെ പല്ലവ റൂളർ ആയിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ നിഗ്നെയ് ആയിരുന്നു മാമല്ലൻ എന്നത് ഇതിൽ നിന്നുമാണ് രാജധാനിയുടെ റിലീജിയസ് സെൻ്റർ എന്ന് വിശ്വസിക്കാവുന്ന മാത്രം ആ പേര് ആറാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് മഹാബലിപുരത്ത് ഈ ടെമ്പിളുകളും മണ്ഡപങ്ങളും സ്തൂപങ്ങളും മറ്റും പണി കഴിപ്പിച്ചത് ഇവയുടെയെല്ലാം ചരിത്രവും നിർമ്മാണ രഹസ്യങ്ങളും സഹസ്രാബ്ദങ്ങൾ താണ്ടിയുള്ള അതിജീവന കഥയും ഒക്കെ ദിവസങ്ങളോളം പറഞ്ഞാലും തീരില്ലോട്ട്ഫോക്സിന്റെ മദ്രാസ് ടെറി സീരീസിലെ ഈ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം മാമല്ലപുരത്തേക്ക് കടൽ മാർഗം വന്നിരുന്ന സഞ്ചാരികളെ അമ്പരപ്പിച്ച ആ സെവൻ പഗോഡാസ് എന്ന ഷോർട്ട് ടെമ്പിളിനെ കുറിച്ച് ഇപ്പോൾ കാണുന്ന ഷോർട്ട് ടെമ്പിളിൻ്റെ രൂപം വിശദീകരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള റഫറൻസുകൾ ഒന്ന് നോക്കാം ഇന്ന് നമ്മൾ കാണുന്ന ബൃഹത്തായ ഗ്രാനൈറ്റ് സ്ട്രക്ചേഴ്സിൽ ഭൂരിഭാഗവും നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ സമയമെന്ന് പറയുന്നത് പല്ലവ വംശം പാണ്ഡ്യരും ചോളരും ചേരരുമായി അധികാര തർക്കങ്ങളും മത്സരങ്ങളും നടക്കുന്ന വേളയാണ് കൂടാതെ ആൽവാസും അതായത് വൈഷ്ണവരും നായനാസ് എന്ന ശൈവരും തമ്മിലുള്ള ഭക്തി വൈരാഗ്യവും മൂർച്ഛിച്ച സമയം ഇന്ന് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഗ്രൂപ്പ് ഓഫ് മോണുമെൻ്റ്സിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മഹാബലിപുരം പക്ഷേ ഒന്നാം നൂറ്റാണ്ട് മുതൽക്കോ അതിനു മുൻപ് തന്നെയോ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു തുറമുഖ നഗരമായിരുന്നു ആർക്കിയോളജിക്കലായും ന്യൂമിസ്മാറ്റിക്കലായും എപ്പിഗ്രാഫിക്കലായും കിട്ടിയ തെളിവുകൾ നോക്കിയാൽ ഉദാഹരണത്തിന് നാലാം നൂറ്റാണ്ടിലെ റോമൻ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പറയുന്നത് പ്രകാരം ശ്രീലങ്കയുമായും ചൈനയുമായും മറ്റ് സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളുമായും കച്ചവട ബന്ധം പുലർത്തിയിരുന്ന ഒരു പ്രതാപകാലം ഈ തുറമുഖത്തിനുണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് നാവിഗേഷൻ ബുക്കായ പെറിപ്ലസ് ഓഫ് എറിത്രീയൻ സിയിൽ മാമല്ലപുരം എന്ന തിരക്ക് പിടിച്ച തുറമുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗ്രീക്ക് ജോഗ്രഫറായ ടോളമി രണ്ടാം നൂറ്റാണ്ടിൽ മലങ്കേ എന്ന് പറഞ്ഞ് വിശദീകരിച്ചിരിക്കുന്നതും ഇതേ മഹാബലിപുരത്തെയാണ് ഏഴാം നൂറ്റാണ്ടിൽ ഹുയാൻ സാങ്ങും എട്ടാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായ തിരുമങ്ക ആൽവാറും ധാരാളം കപ്പലുകൾ നങ്കുരമിട്ടിരിക്കുന്ന ഈ തുറമുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് സെവൻ പഗോഡാസ് എന്ന വിശേഷണം ഷോർ ടെമ്പിളിനെ മാത്രം ഉദ്ദേശിച്ചാണ് അതല്ല മാമല്ലപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിനെ മൊത്തം ഉദ്ദേശിച്ചാണ് എന്നും രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത് മിക്കവാറും ഷോർട്ട് ടെമ്പിളിനെക്കുറിച്ച് തന്നെ ആവാനാണ് സാധ്യത കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന കടൽ തീരത്തോട് ചേർന്നുള്ള ഷോർ ടെമ്പിളിന് രണ്ട് ഗോപുരങ്ങളെ ഉള്ളുവെങ്കിലും ഇവിടെ ഏഴ് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പല ഡോക്യുമെന്റ്സിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം രണ്ടായിരത്തി നാലിലെ സുനാമി മഹാബലിപുരത്തിന് സഹായകമായി ഈ ഇൻഫറൻസിനെ സപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്നും നമുക്ക് പിന്നാലെ പറയാം വിഖ്യാത എക്സ്പ്ലോറായ മാർക്കോ പോളോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സെവൻ പഗോഡാസ് ഓഫ് മാമല്ലപുരം എന്ന് രേഖപ്പെടുത്തിയതാണ് ഏറ്റവും ഏളിയസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ഡോക്യുമെൻ്റ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിലൂടെയാണ് യൂറോപ്യൻസിനും സെവൻ പഗോഡാസ് പരിചിതമായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വളരെ ഇമ്പോർട്ടൻറ്റായ എബ്രഹാം ട്രസ്റ്റിൻ്റെ കാറ്റലിൻ നെറ്റ്ലെസിൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ സെവൻ പഗോഡാസ് എന്ന അർത്ഥം വരുന്ന സെറ്റെമെൽറ്റി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടൈം പീരീഡിൽ തന്നെ മെർച്ചൻറ്റായ ഗ്യാസ്പെറോ ബാൾബി സെവൻ ചൈനീസ് എന്നും നിക്കോളായ് മണൂച്ചി സെവൻ ചൈനാമൻ ബിൽറ്റ് പഗോഡാസ് എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിലെ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇവരാരും തന്നെ മാമല്ലപുരത്ത് കാലുകുത്തിയിട്ടില്ല ദൂരെ കടലിൽ കപ്പലിൽ നിന്നുമുള്ള വ്യൂവിൽ പിരമിഡലായുള്ള ഗോപുരങ്ങൾ കണ്ടപ്പോൾ അവർക്കത് ചൈനീസ് പഗോഡയായിട്ടാണ് ക്ഷേത്ര ഗോപുരമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെവൻ പഗോഡാസ് എന്നുള്ളത് ഷോർ ടെമ്പിളിനെ മാത്രം ഉദ്ദേശിച്ചാണ് അല്ലാതെ മാമല്ലപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെൻ്റ്സിനെ മൊത്തം ഉദ്ദേശിച്ചല്ല എന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ഏഴ് ഗോപുരങ്ങളിൽ അഞ്ചെണ്ണം കടലെടുത്തിട്ടുണ്ടാകാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം കാരണം രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഈ പ്രദേശത്തെ കടലിറങ്ങിയപ്പോൾ കല്ലിൽ കൊത്തിയ രൂപങ്ങളും ഇൻസ്ക്രിപ്ഷൻസും ടെമ്പിൾസും മറ്റും വെള്ളത്തിൽ നിന്ന് വെളിപ്പെട്ടു എന്ന് റിപ്പോർട്ടുണ്ട് തുടർന്ന് ആർക്കിയോളജിസ്റ്റുകൾ ഡൈവിംഗ് ടീമുകളുടെ സഹായത്താൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പതിലധികം മോണുമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തി അതായത് ഇപ്പോൾ കാണുന്ന മാമല്ലപുരത്തിൻ്റെ വലിയൊരു ഭാഗം ഈ കടലിനടിയിൽ നൂറ്റാണ്ടുകളായി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സാരം ഇനി ഇപ്പോഴത്തെ രൂപം അതായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള രൂപം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് നല്ല പച്ച പരവതാനി വിരിച്ച പോലുള്ളൊരു ലോണൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഷോർ ടമിൽ കാണുക ഷോർ ടെമ്പിളിൽ രണ്ട് ടെമ്പിളുകളിലുമായി മൂന്ന് ശ്രീകോവിലും അതിലൊരെണ്ണം വിഷ്ണുവിനും ഒരെണ്ണം ശിവനും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ടെമ്പിളിനോട് അടുക്കുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ഉയരം കുറഞ്ഞ ചുറ്റുമതിലിൽ നിരനിരയായിരിക്കുന്ന നന്ദി പ്രതിമകൾ ശിവന്റെ വാഹനമായ നന്ദിയെ കൈലാസത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിൽ നന്ദി പ്രതിമകൾ കാണാൻ സാധിക്കും ഇവിടെ ചുറ്റുമതിലിൽ നിരനിരയായി കല്ലിൽ കൊത്തിയ അനേകം നന്ദി പ്രതിമകളാണുള്ളത് ഉയരമുള്ള ഗോപുരങ്ങളുടെ മുകളിൽ ഒറ്റഗണലായിട്ടുള്ള അതായത് അഷ്ടഭുജത്തിലുള്ള എട്ട് വശങ്ങളുള്ള താഴികക്കുടമാണുള്ളത് കാലത്തിൻ്റെ കൊത്തൊഴുക്കിൽ പോയ ദ്വാരപാലകരെയും നഷ്ടപ്പെട്ട ശിവലിംഗത്തിൻ്റെ സ്ഥാനവും പരിക്കുപറ്റിയ മറ്റു കൊത്തുപണികളും നമുക്ക് കാണാൻ സാധിക്കും പല്ലവരാജ സമയത്ത് മാത്രം കണ്ടിരുന്ന ഒന്നാണ് അമ്പലങ്ങളിലെ സോമസ്കന്ധ പാനൽ അതായത് ഷൈവൈറ്റ് ടെമ്പിളുകളിലെ ശ്രീകോവിലെ ഉൾച്ചുമരിൽ കാണപ്പെടുന്ന ശിവപാർവതി സ്കന്ദ സ്കന്ദനെന്നാൽ സുബ്രഹ്മണ്യൻ ഇവർ മൂവരും ഇരിക്കുന്ന കൊത്തുപണിയുള്ള ഫലകം ഇത് പല്ലവ ഭരണ സമയത്ത് ശിവൻ്റെ അമ്പലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കോട്ട് ദർശനമുള്ള മെയിൻ ഗോപുരത്തിലെ ശ്രീകോവിലെ ശിവലിംഗത്തിലാണ് സൂര്യരശ്മികൾ ആദ്യം പതിക്കുക ഗോപുരമില്ലാത്ത മൂന്നാമത്തെ ശ്രീകോവിലിൽ സ്ഥലശയനാകൃതിയിലുള്ള വിഷ്ണുവിനെ കാണാം പുറഞ്ചുമരുകളിലുള്ള സിംഹയാളി രൂപങ്ങൾ പക്ഷേ വർഷങ്ങൾ കൊണ്ട് തിരിച്ചറിയാനാവാത്ത വിധം തേഞ്ഞുപോയിട്ടുണ്ട് പിന്നെയുള്ളത് വടക്ക് ഭാഗത്ത് ഈസ്റ്റ് ഫേസ്ഡ് ആയിട്ട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലുള്ള ഒരു ജലസംഭരണി പോലെയുള്ള ഒരു ടാങ്ക് പോലെയുള്ള കൺസ്ട്രക്ഷനാണ് ഇതിലേക്ക് നമ്മളൊരു മൂന്ന് നാല് പടി ഇറങ്ങിച്ചെല്ലണം ഇവിടെയും ഒരു ശിവപ്രതിഷ്ഠയും കല്ലിൽ കൊത്തിയ ഒരു വരാഹ രൂപവുമുണ്ട് കുറച്ച് ഭാഗം ഇറോഡർ ആയിട്ടുള്ള ഈ വരാഹ വരാഹരൂപത്തിൻ്റെ താഴെ രാജസിംഹരാജാവിൻ്റെ പേര് കൊത്തിയിരിക്കുന്നത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും ഇനി തെക്ക് ഭാഗത്തായി പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന രീതിയിൽ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയ സിംഹരൂപമുണ്ട് ദുർഗാസ് ദുർഗാസ്ലയൺ എന്നറിയപ്പെടുന്ന ഈ രൂപത്തിൻ്റെ വലത്തെ പിൻകാലിലായി അമ്പും വില്ലുമേന്തിയൊരു ദുർഗാ രൂപവും കാണാൻ സാധിക്കും സിംഹത്തിൻ്റെ ചെസ്റ്റ് പോർഷനിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു നിഷ് കാർവ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തായി ദുർഗയുടെ മഹിഷാസുരമർദ്ദിനി രൂപവും കൊത്തിയിട്ടുണ്ട് സമീപത്തായിരിക്കുന്ന ഒരു മാൻ രൂപത്തിൻ്റെ തല പക്ഷെ നഷ്ടപ്പെട്ടിരിക്കുന്നു ചുമരുകളിലെല്ലാം തന്നെ പല്ലവ രാജവംശത്തിൻ്റെ ചരിത്രവും ത്രിപുരാന്തക ദക്ഷിണമൂർത്തി തുടങ്ങിയ ശിവന്റെ ഫോംസും കൊത്തിവെച്ചിട്ടുണ്ട് പുറം ചുമരുകളിൽ പല്ലവ ചോള കാലഘട്ടങ്ങളെക്കുറിച്ചും നരസിംഹവർമ്മനെക്കുറിച്ചും അമ്പലത്തിലെ പ്രതിഷ്ഠകളെക്കുറിച്ചും പ്രകീർത്തിച്ചുള്ള കൊത്തുപണികളാണ് ഉള്ളത് ദ്രവീഡിയൻ ടെമ്പിളുകളുടെ അതേ സ്റ്റൈലിൽ തന്നെ ഷോർ ടെമ്പിളും പ്രഗാര എന്ന ചുറ്റുമതിലും ഗോപുര എന്ന വലിയ ഗേറ്റ്വേ ടവറോടും കൂടിയതാണ് അന്നത്തെ കാലത്ത് ശിവനും വിഷ്ണുവിനും സ്ഥാനം കൊടുത്ത ഒരു മതമൈത്രിയുടെ ഇടമായിട്ട് നമുക്ക് ഷോർ ടെമ്പിൾ കണക്കാക്കാം സഞ്ചാരികൾക്കും കച്ചവടക്കാർക്കും ആകട്ടെ സമ്പന്നമായ മഹാബലിപുരത്തേക്ക് തങ്ങളുടെ കപ്പലെടുക്കുന്നതിൻ്റെ ഒരു ആശ്വാസം നൽകുന്ന ബീക്കൺ കൂടിയാണ് ദൂരെ നിന്നും കാണുന്ന ഷോർ ടെമ്പിളിൻ്റെ ഗോപുരങ്ങൾ തീർച്ചയായും സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോണുമെൻ്റ്സുകളാണ് പല്ലവർ ബാക്കി വെച്ച് പോയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാമല്ലപുരത്തിൻ്റെ കഥ ചുരുക്കി ഒരു എപ്പിസോഡിൽ നമുക്കെന്തായാലും പറഞ്ഞു തീർക്കാനായി സാധിക്കില്ല പണി പൂർത്തിയാകാതെ പോയ പഞ്ചപാണ്ഡവരുടെ രഥം മുതൽ രായ ഗോപരം വരെ പരിചയപ്പെടാം തോട്ട് തോട്ട്ഫോക്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ അണ്ടിൽ ദൻ ദിസ് ഇസ് റമീസ് റൊമാൻ സൈനിങ് ഓഫ് അഡിയോസ്